യോ വാട്സ് ഫേമസ് മീൻ ഫാഷൻ ഫിക്സ് ചെയ്യാൻ വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കൊളാബറേഷൻ വീഡിയോ ആണ്. നിങ്ങൾ ടൈറ്റിൽ നമ്മളിൽ കണ്ട പോലെ തന്നെ ഒരു കൊളാബറേഷൻ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കൊളാബറേറ്റഡ് വിത്ത് ജോഡ് ഡിസൈൻസ്. അപ്പോൾ ജോഡ് ഡിസൈൻസ് ആരാന്ന് അറിയത്തില്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണ്. ഒബ്വിയസ്ലി പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ഗ്രാഫിക് ഡിസൈനർ ആണ്. പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട്. നല്ലൊരു അടിപൊളി ഗ്രാഫിക് ഡിസൈനർ ആണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ ജോഡ് ഡിസൈൻസ് കാണിച്ചു തരും എങ്ങനെയാണ് നമ്മുടെ മോർട്ടലിനെ അറിയാം. മോർട്ടലിനെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഗെയിം കമ്മ്യൂണിറ്റിയിലെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ബാർ സ്ട്രീമർ ആണ് നമ്മുടെ മോർട്ടൽ എന്ന് പറയുന്നത്. സോ മോർട്ടലിലെ ലോഗോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ മോർട്ടലിന്റെ അതേപോലത്തെ ഒരു ലോഗോ എങ്ങനെ ഒരു ഗെയിമിംഗ് ടൈപ്പ് ലോഗോ കോൺസെപ്റ്റ് ലോഗോ എങ്ങനെ ഉണ്ടാക്കാനാണ് വീഡിയോ നോക്കാൻ പോകുന്നത്, നമ്മുടെ ജോഡ് ഡിസൈൻസ് കാണിച്ചു തരാൻ പോകുന്നത്. സോ യാ, നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ പരമായ ചെറിയൊരു ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് ചെറിയത് കാണിച്ചു തരാണ് എങ്ങനെയാണ് നമ്മുടെ പി എസ് സിയിലൂടെ ലോഗോ ചെയ്യാം എന്ന് ചെറിയൊരു ബേസിക് ഓവർവ്യൂ പോലെ കാണിച്ചു തരാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ അതേപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഇട്ട് നിങ്ങളുടെ ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് പുതിയ ലോഗോസ് അതുവഴി ഉണ്ടാക്കാം ഈ പ്രൊസീജിയർ വഴി. സോ അതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജോഡ് ഡിസൈൻസ്. ദാറ്റ് അത്രേ ഉള്ളൂ. സോ യാ, നേരത്തെ പറഞ്ഞ പോലെ ജോഡ് ഡിസൈൻസിന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. യുനോ, സോ ജോഡ് ഡിസൈൻസിന് നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാത്രമല്ലാതെ പുള്ളിയൊരു ഗ്രാഫിക് ഡിസൈനിങ് എന്താ പറയുക ഡിസ്കോർഡ് സെർവറും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. സോ ഡിസ്കോർഡ് സെർവറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ഫോളോ ജോയിൻ ചെയ്യുക ഇഫ് യുവർ അപ് ടു ഇറ്റ്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ദാറ്റ്സ് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, നല്ലൊരു ഗ്രാഫിക് ഡിസൈനറാണ്. സോ അതാണ്. ആൻഡ് ഈ വീഡിയോ ലോഗോ ഇനി ട്യൂട്ടോറിയൽ എന്തൊക്കെ വേണം ജസ്റ്റ് ജസ്റ്റ് പി എസ് സി അല്ലെങ്കിൽ പി എസ് എച്ച് ഏതാണ് നിങ്ങളുടെ വേർഷൻ അനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ് ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് യാ അതാണ് വേണ്ടത്. ആൻഡ് ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, ഞാൻ ഉപയോഗിക്കുന്ന പി എസ് സി ജിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ആൻഡ് അത് മാത്രമല്ല ഒരു പാക്കും കൂടെ ഉണ്ട്. ഞാൻ പറയാം, ഒരു വേണമെങ്കിൽ വേണമെങ്കിൽ ഓപ്ഷൻ ആണെന്ന് പറയാം, കാരണം വലിയതായിട്ട് അങ്ങനെ ആവശ്യം വരില്ല പാക്ക്. ജസ്റ്റ് ചെറിയ രണ്ട് മൂന്ന് ഈ ട്യൂട്ടോറിയൽ യൂസ് ചെയ്യുന്ന ചെറിയ മനസ്സിലായല്ലോ, അത് തന്നെ ചെറിയ അസറ്റ്സ് മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷൻ ആണെന്ന് വേണേൽ പറയാം, കാരണം നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആ കാര്യങ്ങൾ. എന്തായാലും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം ഇഫ് യു ആർ അപ് ടു ഇറ്റ്. സോ എത്ര നമുക്ക് നേരെ വീഡിയോ, ബട്ട് ബിഫോർ ബീയിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആൻഡ് ആ ബെൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ വെച്ചേക്കാം, യു നോ ടു ഗെറ്റ് നോട്ടിഫൈ ആൻഡ് സ്റ്റഫ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ. ആൻഡ് ഫൈനലി ഒന്നുകൂടെ പറയാണ്, നമ്മുടെ ജോഡ് ഡിസൈൻസിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മുടെ ഡിസ്കോർഡ് സെർവറിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. സോ ഗൈസ്, എത്ര ഉള്ളൂ, നമുക്ക് നേരെ വീഡിയോ പറഞ്ഞ് നിങ്ങൾ പോരടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ എടുക്കാം. വിത്ത് ദാറ്റ് ബീങ് സെഡ് ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്.
സോ ഗായ്സ് ദാറ്റ് ഇസ് ഓഫ് ടുഡേസ് വീഡിയോ. അപ്പോൾ അതായത് നമ്മുടെ മോർട്ടലിൻ്റെ പോലത്തെ ഒരു ലോഗോ അല്ലെങ്കിൽ ഗെയിമിംഗ് ലോഗോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ജോഡ് ഡിസൈൻസ് കാണിച്ചു തന്നു. ആൻഡ് അറിയാം വോയിസ് ഓവർ ഇല്ലായെന്ന്, ഐ എം സോ സോറി ഫോർ ദാറ്റ്. കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റാഞ്ഞത്. ഐ എം സോ സോറി ഫോർ ദാറ്റ്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല സിമ്പിളായിട്ടാണ് ജോഡ് ഡിസൈൻസ് കാണിച്ചിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് മോർട്ടലിനെ പോലെ അല്ല ഉണ്ടെങ്കിലും നമ്മുടെ അവരെ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് മോർട്ടലിലെ ലോഗോ ചെയ്യുന്നതെന്ന് പറയും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ, നമ്മൾ നോർമലി നമ്മുടെ ലോഗോനെ ഒരു ഡ്രോപ്പ് ഷാഡോ പോലെ അല്ലെങ്കിൽ പുതിയൊരു ലെയർ കൊടുത്തിട്ട് 3D ആക്കിയേ ഉള്ളൂ. നമ്മുടെ മൊത്തത്തിലെ ലോഗോന് ചെറിയൊരു ഈനോ ഡെപ്ത് പോലെ കൊടുത്തേ ഉള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസിൻ്റെ ലെയേഴ്സിനും ഇതേപോലെ ഡ്രോപ്പ് ഷാഡോ അപ്ലൈ ചെയ്തിട്ട് കുറച്ചൊരു ഡെപ്ത് അതിനും കൊടുക്കാം. എല്ലാത്തിനും ഓരോ എലമെൻസിനും ഡെപ്ത് കൊടുത്താൽ കറക്റ്റ് അതേപോലെ ഉണ്ടാകും. ആൻഡ് മേ ബി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ലോഗോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ട്രോക്ക് പോലത്തെ ഒരു ബ്ലൂ ലെയർ ഉണ്ടല്ലോ, അതിന് കുറച്ച് ഗ്രേഡിൻ്റെ ഒരു ഗ്ലേസിംഗ് ഗ്രേഡിൻ്റെ കൊടുത്തു കഴിഞ്ഞാലും കുറച്ചും കൂടെ അടിപൊളിയാണ്. അപ്പം എല്ലാ ലെയേഴ്സിനും ഒരു ഗ്രേഡിൻ പോലത്തെ കളർ, അതേ കളർ തന്നെ അതിൻ്റെ ലൈറ്റ് വോഷനും കുറച്ച് ഡാർക്ക് വോഷനുമായിട്ടുള്ളൊരു ഗ്രേഡിൻ്റെ വെച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെയും സെറ്റാകാവുന്നതാണ് കൊടുത്ത്. അങ്ങനെ ഗ്രേഡിൻ്റ് അപ്ലൈ ചെയ്താൽ കുറച്ചും കൂടെയും അടിപൊളിയായിട്ടിരിക്കും കാണാൻ, കുറച്ചും കൂടെ പ്ലീസിംഗ് ആവും. ജസ്റ്റ് ഒന്ന് പോയിന്റ് പറഞ്ഞതിനുള്ള നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങളുടെ ഒരു ചെറിയൊരു ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്ത് നിങ്ങളുടെ രീതിയിൽ കുറച്ചും കൂടെ യുണീക്ക് ആക്കുക. ലോകം അതേപോലെ ചെയ്ത് യൂസ് ചെയ്യാതെ മനസ്സിലായല്ലോ, അത് കോപ്പിറൈറ്റ് ഉണ്ട്, കിട്ടും എന്തായാലും. അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു രീതിയിൽ ഒരു ക്രിയേറ്റീവ് എലമെൻസ് കൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി യുണീക്ക് ആക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളായിട്ട് യുണീക്ക് ആയിട്ടുള്ള ലോഗോ നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ ചെയ്യാം പറഞ്ഞു തരും. അപ്പോൾ അതായത് നമ്മുടെ മോർട്ടൽ പോലത്തെ ലോഗോ അല്ലെങ്കിൽ ഗെയിമിംഗ് ലോഗോ അല്ലെങ്കിൽ ഗെയിമിംഗ് കോൺസെപ്റ്റ് ലോഗോ എന്നൊക്കെ പറയുന്നത്, സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഇത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ. നേരത്തെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇതൊക്കെ ചെയ്യുക. എൻ്റെ ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ജോഡ് ഡിസൈൻസിനെ പോയി ഇൻസ്റ്റാഗ്രാമിലേക്ക് ജസ്റ്റ് പുള്ളിനെ ഫോളോ ചെയ്യാൻ, ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്യുക, അതൊക്കെ നിങ്ങൾ ചെയ്ത് ജസ്റ്റ് ചെയ്തു വെച്ചേക്കാം, അത്രേ ഉള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയില്ല. ജസ്റ്റ് ചെയ്ത് വെച്ചേ, അത്രേ ഉള്ളൂ. സോ അത്രേ ഉള്ളൂ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം, അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണാം. യാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ യാ വിത്ത് ദാറ്റ് ബീങ് സെഡ് ഗൈസ്, ഐ വിൽ കാച്ച് യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് പീസ്.